ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ നീക്കങ്ങളൊന്നും നടത്തുന്നില്ല എന്ന ആക്ഷേപം ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പകരക്കാരുടെ ബെഞ്ച് ശക്തമല്ലെന്ന തിരിച്ചറിവ് മുംബൈ സിറ്റിക്കെതിരായ മത്സരത്തോടെ തെളിഞ്ഞതാണ്. പ്രതിരോധത്തിൽ ഒന്ന് രണ്ട് മികച്ച താരങ്ങളെയെങ്കിലും എത്തിക്കണമെന്നാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത്. പ്രധാന പ്രതിരോധ താരങ്ങളായ ലെസ്കോവിച്ചിന്റെയും സന്ദീപ് സിംഗിന്റെയും അഭാവത്തിൽ ടീമിനെ പിന്തുണയ്ക്കാൻ പര്യാപ്തമായ താരങ്ങൾ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി പ്രതിരോധ നിരയിലേക്ക് മികച്ച ഒരു താരത്തെ സൈൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. പ്രതിരോധ നിര ശക്തമാക്കാനായി ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻകിസ് ഒരു ഇന്ത്യൻ പ്രതിരോധ താരത്തെ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. കരോളിസ് ലക്ഷ്യം വെക്കുന്നത് ഒഡീഷ എഫ് സിയുടെ യുവതാരം നരേന്ദർ ഗെഹ്ലോട്ടിനെയാണ്. എന്നാൽ ഒഡീഷ എഫ് സി ആവശ്യപ്പെടുന്നത് ഒരു സ്വാപ് ഡീലിനാണ്, ഒരു വിങ്ങറെയാണ് ഒഡീഷ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയാവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കൊടുക്കാൻ സാധ്യതയുള്ളത് സൗരവ് മണ്ഡലിനെ ആയിരിക്കും. എന്നാൽ സൗരവ് മണ്ഡൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി വാഗ്ദാനമായതിനാൽ തന്നെ താരത്തെ കൊടുക്കുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടതാണ്. എന്നിരുന്നാലും നരേന്ദർ ഗെഹ്ലോട്ട് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയാൽ അത് ടീമിന് ഗുണകരമായി മാറുമെന്ന് തീർച്ച. എന്നാൽ ഈ സ്വാപ് ഡീൽ എത്രത്തോളം വിജയകരമാകുമെന്ന് കണ്ടറിയേണ്ടതാണ്.